ഇനി വാർത്താ നേരം വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ധോണിയിലെ കാട്ടാന, PT7 പിടിക്കാൻ ദൗത്യത്തിന് തുടക്കം. വനം വകുപ്പ് ദൗത്യ സംഘം ആനയ്ക്ക് അരികിൽ. മയക്കുവെടിവെക്കാൻ സുരക്ഷിത സ്ഥാനം കണ്ടെത്തി. ദൗത്യത്തിൽ പങ്കെടുക്കുന്നത് 3 കുങ്കിയാനകളും 72 ടീമും. മിന്നൽ ഹർത്താലിലെ അക്രമത്തിൽ PFI നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടി ഇന്നും തുടരും. വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി ജപ്തി ചെയ്തത് 126 പേരുടെ സ്വത്തുക്കൾ. വൈകിട്ട് 5 മുൻപ് മുഴുവൻ പ്രതികളുടെയും സ്വത്ത് കണ്ടുകെട്ടാൻ കലക്ടർമാർക്ക് നിർദ്ദേശം. ഇലന്തൂർ നരബലിക്കേസിലെ 2 കുറ്റപത്രം ഇന്ന് കോടതിയിൽ. കാലടി സ്വദേശി റോസ്ലിയെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം. കുറ്റപത്രം തയ്യാറാക്കിയത് സമഗ്ര അന്വേഷണത്തിനൊടുവിൽ. ക്രിസ് ഹിപ്കിൻസ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയാകും. ഔദ്യോഗിക പ്രഖ്യാപനം ലേബർ പാർട്ടി യോഗത്തിന് ശേഷം. ക്രിസ് എത്തുന്നത് ജസീന്തയുടെ പിന്മാറ്റത്തെ തുടർന്ന്. 3 നീണ്ട സമരം അവസാനിപ്പിച്ച് ഗുസ്തി താരങ്ങൾ. തീരുമാനം കായിക മന്ത്രി താരങ്ങളുമായി നടത്തിയ ചർച്ചയിൽ. ബ്രിജ്ഭൂഷൺ സിംഗ് 1 ഗുസ്തി ഫെഡറേഷൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കും. ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്താനും തീരുമാനം. കിവീസിനെതിരായ 2 ഏകദിനത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. മത്സരം റായ്പൂരിൽ 1:30. ഇന്ന് ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര. ഉംറാൻ മാലിക് ബൌളിംഗ് നിരയിൽ തിരിച്ചെത്തിയേക്കും.